ശ്രീ കൃഷ്ണദാസ് അദ്ദേഹം അർജുന്റെ അയൽക്കാരനാണ്. ശ്രീ കൃഷ്ണദാസ്, ഓരോ ദിവസവും ഇങ്ങനെ കടന്നു പോവുകയാണല്ലോ, എന്താണ് നിങ്ങൾക്കിപ്പോൾ ഈ ദൗത്യം സംഘത്തിന്റെ ഈ പ്രവർത്തനം കാണുമ്പോൾ പറയാൻ കഴിയുന്നത്? ശ്രീ മഞ്ജുഷ്, കഴിഞ്ഞ 11 ദിവസവും ഓരോ പ്രഭാതവും ഓരോ പ്രതീക്ഷയോടുകൂടിയായിരുന്നു ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്നത്. ഇപ്പോഴും അർജുനനെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. ഇപ്പോൾ അർജുനു മുമ്പ് അർജുനൻ ഉപയോഗിച്ചിരുന്ന വാഹനം കിട്ടിയാൽ അതാണല്ലോ കുറച്ചുകൂടി ലാർജായിട്ടുള്ള ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടെത്തിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു വിവരമുണ്ടാകുന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ട്. അതിനുള്ള ശ്രമം കഴിഞ്ഞ കാല അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രവർത്തനങ്ങൾ അപേക്ഷിച്ചത് സാധ്യമായ എല്ലാ സജ്ജീകരണങ്ങളുമായിട്ട് തന്നെയാണ് ആ രക്ഷാദൗത്യ സംഘം പ്രവർത്തിക്കുന്നതെന്നാണ് ഞങ്ങളിപ്പോൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നില്ലെങ്കിൽ നാളെ ഇതിന് ഒരു മറുപടി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ പ്രകൃതിയോടാണ് മല്ലിടുന്നത്. നാവികസേന എന്ന് പറയുന്നത് മനുഷ്യരാണ്, അവരുടെ ജീവനും വിലയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ദൗത്യ സംഘം അവരുടെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് തന്നെ അർജുനനെയോ അർജുനൻ സഞ്ചരിച്ച വാഹനത്തെയോ എത്രയും പെട്ടെന്ന് കണ്ടെത്തുന്നതിനുള്ള ഒരു വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ ഓരോ ദിവസവും കടന്നു പോകുന്നത്. ശരി, ശ്രീ സനൽകുമാർ, ഇപ്പോഴും ഏറ്റവും ഒടുവിലത്തെ ഇപ്പോൾ ദൗത്യ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഈ പ്രവർത്തനങ്ങളുടെ ഏകോപനം ഏത് രീതിയിലാണ്, അതുപോലെ ഇതുവരെ കണ്ടെത്തിയ കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെ കുറിച്ചുള്ള വിശദമായ ഒരു റിപ്പോർട്ട് ജില്ലാ ഭരണകൂടത്തിന് നൽകും എന്നാണ്. ഈ താങ്കൾ പറഞ്ഞ പോലെ ഓരോ ദിവസത്തെ ഈ പ്രവർത്തനം വിലയിരുത്തിക്കൊണ്ട് പോകുന്നത് കൊണ്ട് കാര്യമൊന്നുമില്ല അതിൽ, അല്ലേ? ഇപ്പോൾ ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടൊന്നും സംഭവിക്കുന്നില്ല. വെതർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഇന്നത്തേതിന് സമാനമായ രീതിയിൽ തന്നെയായിരിക്കും നാളത്തെയും കാലാവസ്ഥാ പ്രവചനം അവിടെ വന്നിട്ടുള്ളത്. ഓറഞ്ച് അലർട്ട് തന്നെയാണ് ആ മേഖലയിൽ. അതുമാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് മണ്ണിടിച്ചിൽ പോലും അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ പോലും ജീവന് റിസ്ക്കുള്ള ഒരു സമയമായി മാറിയിരിക്കുകയാണ് അല്ലേ അവിടെ? നമുക്കെല്ലാവർക്കും അദ്ദേഹം കൃഷ്ണദാസ് പറഞ്ഞ പോലെ അർജുനെ സേഫായിട്ട് ജീവനോടെ സന്തോഷവാനായിട്ട് നമുക്കെല്ലാവർക്കും തിരിച്ച് കിട്ടിയാൽ കൊള്ളാം. പക്ഷേ പ്രാക്ടിക്കലി 10-15 ദിവസം വെള്ളത്തിലോ മണ്ണിനടിയിലോ ആണെങ്കിൽ എത്ര കിട്ടാൻ ചാൻസ് ഉണ്ടെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാനിത് പച്ചയായിട്ട് പറഞ്ഞില്ലെങ്കിൽ പോലും, പക്ഷേ ഇനി ഈ സിറ്റുവേഷനിൽ നമുക്ക് ഓരോ ദിവസവും പ്രകൃതിയുമായിട്ട് മല്ലിട്ട് ജയിക്കാനാവില്ല. നമുക്ക് പ്രകൃതി നമുക്ക് സാവകാശം തരുമ്പോഴേക്കും നമുക്ക് തയ്യാറെടുത്ത് നിൽക്കാനേ പറ്റുള്ളൂ. അത് അന്നേരത്തേക്കും കുറേ കൂടെ കാര്യങ്ങളൊക്കെ ക്ലിയറായി വരും. ആഫ്റ്റർ ഓൾ ഈ ഏരിയ നമ്മളാരും ഈ റെസ്ക്യൂ ഈ സുരക്ഷാ പ്രവർത്തനത്തിൽ പോയവരെല്ലാം നേരത്തെ കണ്ടിട്ടുള്ള ഏരിയ അല്ലല്ലോ. പരിചയം വന്നു കഴിയുമ്പോൾ പല കാര്യങ്ങളും തെളിഞ്ഞു വരും. അങ്ങനെയാണ് സാധാരണ ഞാൻ വെള്ളത്തിൽ റെസ്ക്യൂ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടേ ഇല്ല. പക്ഷെ ഞങ്ങൾക്കൊക്കെ ഞങ്ങൾ ഹൈവോൾട്ടേജ് റോഡിലൊക്കെ ആയിരിക്കുമ്പോൾ അവലാഞ്ച് പ്രോബ്ലംസ് ഉണ്ടാവും, മഞ്ഞിടിഞ്ഞ് വീഴുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണെങ്കിലും ഇതുപോലെയാണ്, ചില സമയം നമുക്ക് പല കാര്യങ്ങളും അവിടെ ചെന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പല കാര്യങ്ങളും തെളിഞ്ഞു വരും. ഇവിടെ ആയിരിക്കാം, അവിടെ ആയിരിക്കാം ചാൻസ് ഉണ്ടാവും. ഇപ്പം കുറച്ച് കഴിവ് ഇത്രയും ടെക്നോളജി ഡിപ്ലോയ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏതാണ്ട് ഷുവറാകും വണ്ടി എവിടെയാണ്, അത് ഏതാണ്ട് ഷുവറാക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ വെള്ളം ചിലപ്പോൾ ഒന്ന് കലക്ക വെള്ളം എന്ന് ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ, അല്ലെ ഈ മലവെള്ളം ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഫ്ലോ ഒത്തിരി ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആക്കാൻ നോക്കും. പിന്നെ നമുക്ക് ആലോചിക്കേണ്ടത് വണ്ടിക്കകത്ത് തന്നെ ഉണ്ടോ അർജുൻ എന്നാണ് നോക്കുന്നത്. അതുണ്ടാവണം എന്നില്ല, നമ്മൾ പ്രതീക്ഷിച്ചാണ് പോകുന്നത്. നമ്മളെല്ലാവരും വണ്ടി തടി കയറ്റിയ ലോറിയായിരുന്നല്ലോ, തടി മുഴുവൻ എല്ലാം ഊരിപ്പോയെന്നാണ് നമ്മൾ ലേറ്റസ്റ്റ് ഇപ്പോൾ റിപ്പോർട്ട് എവിടെയോ കേട്ടത്. അങ്ങനെ അതുപോലെ തന്നെ ഈ ലാൻഡ്സ്ലൈഡ് ഉണ്ടാകുന്ന വകയായിട്ട് ട്രക്കിൻ്റെ അല്ല ലോറിയുടെ കണ്ടീഷൻ എന്തായിരിക്കും എന്ന് നമുക്ക് പറയാനാവില്ല. സേഫായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അർജുനെ വണ്ടിക്കകത്ത് തന്നെ കണ്ടെന്നിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അർജുൻ ഉണ്ടാവണമെന്നുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡൗൺ സ്ട്രീം ഒരുപാട് പോയിട്ടായിരിക്കും, അതിൽ വണ്ടിയിലില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ചാൻസ് ഉണ്ടാവുക കണ്ടുപിടിക്കാനായിട്ട്. ഇത് ഞങ്ങൾ ഇതുപോലെ മൗണ്ടൻ ഏരിയാസിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളപ്പോൾ പലപ്പോഴും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. എവിടെയെങ്കിലും ഒന്ന് ഒരു ആക്സിഡൻറ്റ് പറ്റുകയാണെങ്കിൽ ഒരുപാട് ഡൗൺ സ്ട്രീം കിലോമീറ്ററുകളും ദൂരെ ആണ് ഡൗൺ സ്ട്രീം ആയിട്ടാണ് ചിലപ്പോൾ
ഞങ്ങൾ തന്നെ ട്രക്കുകളും വണ്ടികളും ബോഡീസൊക്കെ കിട്ടുന്നത്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, അതൊരു വേറെ വഴിയില്ല, അതിപ്പോൾ നമുക്ക് വേറൊരു ഓപ്ഷനില്ല. അതുകൊണ്ട് നമുക്ക് എൻ്റെ എപ്പോഴും എൻ്റെ ഫീലിംഗ് ഈസ് നമുക്കിത് പ്രകൃതി നമുക്കൊരു വിൻഡോ തരും. ആ വിൻഡോ തരുമ്പോൾ നമ്മുടെ എക്യുപ്മെൻറ്റും നമ്മുടെ തയ്യാറെടുപ്പും റെഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ്ലി ചെയ്യാനൊക്കും.